നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മന്ത്രി ആർ ബിന്ദുവിന് വലപ്പാട് മഹിളാ അസോസിയേഷന്റെ സ്വീകരണം. കോവിഡ് പോരാളികളായ മല്ലികാദേവിനെയും വി എസ് സൂരജിനെയും ആദരിച്ചു. കോവിഡ് ഗവേഷണ പഠനം. വലപ്പാട് പഞ്ചായത്തിൽ സീറോ സർവലൻസ് സർവേ തുടങ്ങി. അധ്യാപക അവാർഡ് ജേതാവ് പി രമേശിനെ കെ എസ് ടി എ ആദരിച്ചു. വിദ്യ പകർന്നവരെ ആദരിച്ച് അധ്യാപക ദിനാചരണം. വിശദമായ വാർത്തകളിലേക്ക്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി മന്ത്രി ആർ ബിന്ദുവിന് സ്വീകരണം നൽകി. മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ പ്രസിഡന്റ് രാജിഷ ശിവജി അധ്യക്ഷയായി. ചടങ്ങിൽ 20 വിദ്യാർത്ഥികൾക്ക് മന്ത്രി മൊബൈൽ ഫോൺ വിതരണം ചെയ്തു. കോവിഡ് കാലത്തെ സേവനങ്ങൾക്ക് കുടുംബശ്രീ മുൻ ചെയർപേഴ്സൺ മല്ലികാദേവൻ, യൂത്ത് കോർഡിനേറ്റർ വി എസ് സൂരജ് എന്നിവരെ ആദരിച്ചു. കുടുംബശ്രീ സമാഹരിച്ച 95,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി മന്ത്രിക്ക് കൈമാറി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത, നാട്ടിക ഏരിയ സെക്രട്ടറി മഞ്ജുല അരുണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിൻഡിത ആഷിഖ്, വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശൈലജ ജയലാൽ, പ്രസിഡന്റ് വി വി അനിത എന്നിവർ സംസാരിച്ചു. നമ്മുടെ കുട്ടികൾ ഈ കോവിഡ് കാലത്ത് വളരെയധികം ആന്തരിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കോവിഡ് കാലം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസം ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. പഠനോപകരണങ്ങൾ ഇല്ലായ്മ, ഡിജിറ്റൽ പഠനോപകരണങ്ങളുടെ അഭാവം സമൂഹത്തിൽ വലിയൊരു പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ അസമത്വം എന്നുള്ള പ്രതിഭാസം, അതായത് ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ അസമത്വം, ഡിജിറ്റൽ പഠനോപകരണങ്ങളുടെ ലഭ്യത ഇല്ലായ്മ, അതിലെ വൈദഗ്ധ്യ കുറവ്, ഇതൊക്കെ സമൂഹത്തിലെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിഫലിക്കുകയാണ്. കോവിഡ് ഗവേഷണ പഠനങ്ങളുടെ ഭാഗമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തുന്ന സീറോ സർവലൻസ് സർവേക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. 6-20 വാർഡുകളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം യഥാക്രമം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബി കെ മണിലാൽ, വൈശാഖ് വേണുഗോപാൽ എന്നിവർ നിർവഹിച്ചു. വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫൈജോ ജോസ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വി എസ് രമേശ് പരിപാടി വിശദീകരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ ഐ മുഹമ്മദ് മുജീബ്, സി പി നിഷൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ എസ് ഷക്കീല, ടി വി രാധാമണി, ലാബ് ടെക്നീഷ്യന്മാരായ എൻ വി ദിവ്യ, എ ഡി ഇന്ദുലേഖ, ഡ്രൈവർ ടി കെ പ്രഫുല്ലചന്ദ്രൻ, ആശാവർക്കർമാരായ കെ കെ ശശികല, പി കെ പ്രീതി, ബിൽമിത്ര പ്രദീപ്, അംഗൻവാടി വർക്കർ എ എൻ ത്രിപുരസുന്ദരി എന്നിവർ നേതൃത്വം നൽകി. തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് പഞ്ചായത്തിലെ തീരദേശ മേഖലയിലും അതുപോലെ തന്നെ നഗരമായ പ്രദേശത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്തും അതിന് വാർഡ് 2, 20 വാർഡ് 6 ഇന്ന് ഈ പരിശോധന നടക്കുന്നത്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാർ പറയുന്ന ക്രൈറ്റീരിയ, ഗർഭിണികൾ, 5 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ ഉള്ള കുട്ടികൾ, അതിന് മേലെയുള്ളവർ, ഇതുവരെ രോഗം വരാത്തവർ, അതുപോലെയുള്ള ഒരു സിംറ്റംസും ഇല്ലാത്ത ആളുകൾ, അതുപോലെ ക്വാറന്റൈനിൽ ഇരിക്കാത്ത ആളുകൾ, പ്രൈമറി കോണ്ടാക്ട് ആവാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പരിശോധിച്ച് അവരുടെ ശരീരത്തിൽ രോഗബാധ ഏറ്റിട്ടുണ്ടോ എന്നറിയുന്നതിനും നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് പ്രതിരോധ പ്രവർത്തനം എങ്ങനെ ആക്കണം എന്ന് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും കൂടിയുള്ള ഒരു സർവേയാണ് ഇന്ന് നടക്കുന്നത്. കൂരിക്കുഴി മഹല്ല കമ്മിറ്റി ടോപ്പേഴ്സ് മീറ്റ് നടത്തി. 25,200 സ്ക്രൂകൾ കൊണ്ട് യു എ ഇ രാഷ്ട്രപിതാവിന്റെ ചിത്രം നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ സെയ്ദ് ഷാഫിയെയും, എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മഹല്ലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും മഹല്ല് കമ്മിറ്റി ആദരിച്ചു. ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷനായി. ഇ ടി ടൈസൺ എം എൽ എ മുഖ്യാതിഥിയായി. ചെന്ദ്രാപ്പനി സെന്റ് ആന്റണീസ് ദേവാലയം വികാരി ഫാദർ ആൻഡ്രോ വട്ടോലി, കൂരിക്കുഴി ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിൽ സയ്യിദ് അഹസനി, കൂരിക്കുഴി ദേശം ക്ഷേത്രം സെക്രട്ടറി കെ കെ ശേഖരൻ, കെ കെ ഹംസ, ടി കെ അബ്ദുൾ റഹ്മാൻ, പി കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. 10-ാം ക്ലാസ് പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഈ പള്ളി അങ്കണത്തില് ഈ ചെറിയ ഹോളിനകത്ത് വിളിച്ചിരുത്തി എല്ലാവരും, ഇതിൽ ഹൈന്ദവ മതവിശ്വാസികളുണ്ട്, ക്രൈസ്തവ മതവിശ്വാസികളുണ്ട്,
അതിന് വൈകവിലേക്ക് നടക്കുന്ന ഈ 2014 കുടുംബങ്ങളിലെ ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികളെ മാത്രം വിളിച്ച് അനുമോദിച്ചാൽ ആരും ഒരിക്കലും ഒരു പരിഭവം അതിന് പറയത്തില്ല, സ്വാഭാവികമാണ് എന്നേ പറയുന്നത്. പക്ഷെ അതല്ല മഹിളകളിൽ ചെയ്തത്. ഇവിടെ ഇവിടെ ആളുകൾ ഹൈന്ദവരാണോ ക്രൈസ്തവരാണോ ഇസ്ലാം മതവിശ്വാസികളാണോ എന്ന് നോക്കാതെ മുഴുവനും കുട്ടികളെയും ഈ ലിസ്റ്റ് പരിശോധിച്ച നമുക്ക് മനസ്സിലാകും. 34 കുട്ടികൾ SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു, 15 കുട്ടികൾ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു, 49 കുട്ടികൾക്കാണ് ഇവിടെ വെച്ച് പ്രിയപ്പെട്ടയും ഈ ഇരിക്കുന്ന മുഴുവൻ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും സാന്നിധ്യത്തിൽ ഈ വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നത്. ഇത് ഇന്ത്യക്കും കേരളത്തിനും ലോകത്തിനും ഒരു മാതൃകാപരമായ സന്ദേശമാണെന്ന് ആദ്യമായി അഭിമാനത്തോടുകൂടെ പറയട്ടെ. കോവിഡ് 3 തരംഗത്തെ പ്രതിരോധിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ രൂപീകരിച്ച നാഷണൽ ഹെൽത്ത് വളണ്ടിയേഴ്സ് കയ്പമംഗലം മണ്ഡലം ക്യാമ്പയിൻ പെരിഞ്ഞനത്ത് നടന്നു. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ആതിര രാജൻ, ഡോക്ടർ രാകേഷ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീശൻ തെക്കിനിയടത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജ്യോതി ബാസ്തേവർക്കാട്ടിൽ, KB അജയഘോഷ് എന്നിവർ സംസാരിച്ചു. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിനോജ് ഏറാക്കൽ, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് സിലി സുനിൽ, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി NR ഹരിപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കൊറോണയുമായിട്ടുള്ള ഒരു പ്രസക്തി, കൊറോണ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മതിലകം ഗ്രാമപഞ്ചായത്തിലാണ്. അന്ന് ആ കൊറോണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകത്തിനതെങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് ആ കൊറോണ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ വൈറസിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് ലോകാരോഗ്യ സംഘടന പോലും പകച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഇതുപോലുള്ളൊരു പ്രതിസന്ധി ഏകദേശം 100 മുൻപാണ് ഇതുപോലുള്ളൊരു പ്രതിസന്ധി സ്പാനിഷ് ഫ്ലൂ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകളെ ഈ സ്പാനിഷ് ഫ്ലൂ പടർന്നു പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 100 മുൻപ് കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ ആ പ്രതിസന്ധിയൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശാസ്ത്ര സമൂഹം അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പ്രതിസന്ധികളെല്ലാം നേരിട്ടുകൊണ്ട് അത് തരണം ചെയ്ത് 100 കഴിഞ്ഞപ്പോഴാണ്. ഗീതോപദേശം എംബ്രോയിഡറിയിൽ തീർത്ത ബാമ്പുള്ളി വേണുഗോപാൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. നൂലുകൊണ്ട് 141 cm വീതിയും 96.5 cm ഉയരവുമുള്ള ചിത്രമാണ് വേണുഗോപാൽ മെനഞ്ഞെടുത്തത്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുന്ന ആദ്യത്തെ അന്തിക്കാട്ടുകാരനായി വേണുഗോപാൽ. ഗീതോപദേശം വരയ്ക്കുന്നതിന് വേണ്ടി തന്നെ അക്ഷീണ പ്രയത്നം വേണ്ടിവരും. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് 7 കൊണ്ടാണ് വേണുഗോപാൽ നൂലിൽ വിസ്മയം തീർത്തത്. Thank you.
റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തിയതിന്റെ കോപ്പി, നേട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ്, അതുല്യമായ 1 PR പേന, ID കാർഡ്, സ്റ്റിക്കർ, പാസ്പോർട്ട് ഫോട്ടോ എന്നിവ അടങ്ങിയ ബോക്സ് പുറം ലോകത്തിന് തുറന്നു കാണിക്കുന്ന ചടങ്ങിന് CC മുകുന്ദൻ MLA നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. 9 വർഷത്തോളമായി തൃശൂർ പൂരം കുടമാറ്റമടക്കം നിരവധി ചിത്രങ്ങൾ നെയ്തുകൂട്ടിയ അദ്ദേഹത്തിന്റെ ഈ നേട്ടം കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി വഴി ശ്രമിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് MLA മടങ്ങിയത്. ഈ റെക്കോർഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വേണുവിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ നാട്ടിലത്തെ മറ്റുള്ള കലാകാരന്മാരെ വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാഹചര്യമുള്ള ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ അവാർഡാണത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും എൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സഖാവ് എന്ന നിലയിൽ, ഞാൻ പറയട്ടെ, നിലയിൽ നമ്മുടെ വേണു ഇന്നും ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ അവസാനിക്ക് പറയുക. കാരണം വെച്ചത് ഇന്ത്യൻ റെക്കോർഡാണ്. ഇപ്പോൾ നമ്മുടെ പുസ്തകം തുക കണ്ടപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ്. പോരാ, ലോക റെക്കോർഡ് കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മൾ മുഖേന നമ്മുടെ മറ്റേ പഞ്ചായത്ത്, അതുപോലെ ഗ്രാമ, മറ്റേ ബ്ലോക്ക്, ജില്ലയൊക്കെ കൂടി ഒക്കെ നമ്മൾ അപേക്ഷകൾ കൊടുത്ത്, അതുപോലെ നമ്മുടെ നിയമസഭയിലും നമ്മുടെ വകുപ്പ് സാംസ്കാരിക വകുപ്പുമായി മന്ത്രിയുമായി ഇടപെട്ടുകൊണ്ട് ഒരു വലിയൊരു ലോക റെക്കോർഡ് ലഭിക്കുന്ന ആവശ്യമായ ഇടപെടൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതിഷ്ഠയോട് കൂടിയാണ് എനിക്ക് വേണുവിനെ കാണാൻ ഞാൻ വന്നത്. എംബ്രോയിഡറി ചെയ്യാൻ സ്ഥലവും മെഷീനും നൽകി സഹായിച്ചത് വില്ലടത്തെ ഉഷയാണെന്ന് വേണുഗോപാൽ പറഞ്ഞു. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത് മുഴുവനും തൃശ്ശൂർ വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ആ ചേച്ചിയാണ് എനിക്ക് മെഷീൻ തയ്ക്കാനും സ്ഥലം ഒക്കെ തന്നുള്ളത്. അപ്പോൾ ആ ചേച്ചിക്ക് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതാണ് മെയിനായിട്ട് ഈ ചിത്രങ്ങളൊക്കെ അവിടെ ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകാന്തത വേണം കൂടുതൽ. സാധാരണ ഒരു പെയിൻറ്റ് വർക്ക് ചെയ്യുന്ന മാതിരി ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ചെയ്തുള്ള വർക്കുകൾ ഇതെല്ലാം മാസങ്ങളോളം, ഇതൊക്കെ 7.5 മാസം പിടിച്ച വർക്കാണ്. ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഓരോ ചിത്രങ്ങൾ 2.5 മാസം, 2 മാസം, 3 മാസം വരും ഒരു ചിത്രം ചെയ്യാൻ. ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട്. അവരേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. വാർഡ് മെമ്പർ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഹരീഷ്, അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കിഷോർ കുമാർ, ദിശ സാംസ്കാരിക വേദി പ്രസിഡന്റ് സുനി, ഗോകുൽ കരിപ്പള്ളി, സുമേഷ്, ബാബു, സുഭീഷ് എന്നിവർ പങ്കെടുത്തു. ഇന്ധനവില വർധനവിലും തൊഴിലില്ലായ്മയിലും കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിലും പ്രതിഷേധിച്ച് DYFI സൈക്കിൾ റാലി നടത്തി. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന് മുന്നോടിയായാണ് നാട്ടിക ബ്ലോക്ക് പരിധിയിലെ മേഖലാ കമ്മിറ്റികൾ സൈക്കിൾ റാലി നടത്തിയത്. നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ സൈക്കിൾ റാലി DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി PS ഷജിത ഫ്ളാഗ് ഓഫ് ചെയ്തു. നാട്ടിക മേഖലാ പ്രസിഡന്റ് നിനു ഷൺമുഖൻ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി ചിഞ്ചു സുധീർ, ഭാരവാഹികളായ കൃഷ്ണദാസ്, ഉണ്ണിക്കണ്ണൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നടന്ന സമാപനം CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ ഉദ്ഘാടനം ചെയ്തു. മതിലകം കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ആരോഗ്യം കമ്മ്യൂണിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാതിക്കോട് അലക്സ സ്കൂളിൽ നടന്ന ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VS രവീന്ദ്രൻ, വാർഡ് മെമ്പർ OS ഷെരീഫ, ട്രസ്റ്റ് വൈസ് ചെയർമാൻ PM സുഹൈൽ, ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. 450 പേർക്കാണ് സൗജന്യ വാക്സിനേഷൻ നൽകിയത്. രോഗത്തിന്റെ ആളുകൾക്ക് വ്യാപിക്കുന്നതിലും ഉപരിയായി അപകടകരമായ രീതിയിലാണ് വരുന്നത്, മരണമാണ് വരുന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പോസ്റ്റ് കോവിഡിനുള്ള അതിനുള്ള ശുശ്രൂഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ നന്നായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ആരോഗ്യം ഉൾപ്പെടെയുള്ള അവരൊക്കെ നന്നായി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമുക്ക് അതിനുള്ള ഏറ്റവും പ്രധാന പ്രതിവിധി എന്ന് പറയുന്നത് വാക്സിനേഷനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ എൻ്റെ സ്പീഡ് എൻ്റെ മാക്സിമത്തിലേക്കാണ് പോകുന്നത്. നാളെ എനിക്ക് തോന്നുന്നു ഏകദേശം 90,000 വാക്സിൻ ഇവിടെ വരുന്നുണ്ട്, തൃശ്ശൂർ വരുന്നുണ്ട്. 90,000 എന്ന് പറയാം 80% കൂടുതൽ. ഇപ്പോൾ ഒരു 75% ഒക്കെ ഓരോ പഞ്ചായത്തും എത്തിയിട്ടുണ്ട്, 75%. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊരു CFLDC മതിലകം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇടവേള. NES കോളേജ് തൃപ്രയാർ. പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് തൃപ്രയാർ. തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം. BCOM, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCOM, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് തൃപ്രയാർ. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ഞങ്ങളെ കണ്ടിട്ടൊരു മൈൻഡും ഇല്ല, രണ്ടാളും എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയാണെന്ന് തോന്നണം. ആ ഈ അടുത്തല്ലേ മോളുടെ കല്യാണം കഴിഞ്ഞ്. നാട്ടില് കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഓണക്കോടിയും കാര്യങ്ങളൊക്കെ അവർക്കും അവരുടെ വീട്ടുകാർക്കും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൊടുക്കണ്ടേ? ചെറിയ ബഡ്ജറ്റിൽ എവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ സാധിക്കും എന്നതാ ഞങ്ങളുടെ ചർച്ച. അതിനേറ്റവും നല്ലത് തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. ഓണപ്പുടവ് എടുക്കാനായാലും കല്യാണ ഡ്രസ് എടുക്കാനായാലും മറ്റേത് ആഘോഷങ്ങൾക്കായാലും തുണിത്തരങ്ങൾ എടുക്കാൻ മറ്റെവിടത്തെക്കാളും നല്ലത് ആ മൂന്ന് നിലകളുള്ള തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. അത് സെലക്ഷന്റെ കാര്യത്തിലായാലും വിലക്കുറവിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ട്രെൻഡ് തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. മറ്റുള്ളവർക്കൊക്കെ പാരസ്യത്തിൽ മാത്രമേ വിലക്കുറവുള്ളോ? അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. കോവിഡ് പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാം. 18 മേലെ പ്രായമുള്ള എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്ത് ഈ മഹാമാരിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സ്വയം വാക്സിനേറ്റ് ചെയ്തുകൊണ്ട് പിന്തുണയ്ക്കാം. വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക നമ്മുടെ ആരോഗ്യം കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9288027779. 9479771918. മണപ്പുറം ഋതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം ഋതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വളകൾക്ക് പണിക്കൂലി 3% മുതൽ, ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ, കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ, നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewelry.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയൊക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4047239530. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. എന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ? അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനൻ ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. ഡാഡ് സ്ലോ, കരങ്ങിക്കൊണ്ടേ ഇരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ.
വീണ്ടും വാർത്തകളിലേക്ക്. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി രമേശൻ മാഷെ കെ എസ് ടി എ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി ആദരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിനോ ടി മോഹൻ, ഉപജില്ലാ പ്രസിഡന്റ് സി പി ഷീജ, ജോയിന്റ് സെക്രട്ടറി എൻ കെ സുരേഷ് കുമാർ, എം ഡി ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ രമേശൻ മാഷിന്റെ വീട്ടിൽ ചെന്നാണ് ആദരിച്ചത്. ഏങ്ങണ്ടിയൂർ തിരുമംഗലം യു പി സ്കൂളിലെ അധ്യാപകനായ രമേശൻ മാഷ് കെ എസ് ടി എ മുൻ ഉപജില്ലാ പ്രസിഡന്റും നിലവിലെ വൈസ് പ്രസിഡന്റുമാണ്. കെ എസ് ടി എ നേതൃത്വം നൽകുന്ന വലപ്പാട് ഉപജില്ല അധ്യാപക അനധ്യാപക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയുമാണ്. അധ്യാപകരായ കെ എസ് ജയസുമ, എം ജെ അനിജ, പി ബി ലിജി, പി ആർ ബോബി, പി ഡി ധന്യ, പി രാജശ്രീ, വി എസ് സ്മൃതി എന്നിവർ ആദരണ പരിപാടിയിൽ പങ്കെടുത്തു. അധ്യാപക ദിനത്തിൽ തൃപ്രയാർ സേവാഭാരതി നാട്ടിക സെൻട്രൽ യു പി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപിക ഗോപിക സത്യനെ വസതിയിലെത്തി ആദരിച്ചു. നാട്ടിക 11 വാർഡ് മെമ്പർ ശ്രീമതി ഗ്രീഷ്മ സുഖിലേഷ് പൊന്നാട ചാർത്തി ആദരിച്ചു. തൃപ്രയാർ സേവാഭാരതി പ്രസിഡന്റ് ദിനേശ് വെള്ളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ എം ജി ശിവദാസ്, ജനറൽ സെക്രട്ടറി രമേശ് റേ, വൈസ് പ്രസിഡന്റ് രാമു ചേർത്തടത്ത്, 5 വാർഡ് മെമ്പർ സുരേഷ് ഇയാനി, ഐ കോർഡിനേറ്റർ നന്ദകുമാർ, രഘുനന്ദൻ മണ്ടാമ്പുള്ളി, അച്യുതാനന്ദൻ എം ജി എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 29 വർഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതിൽ 25 വർഷവും പ്രധാനാധ്യാപകനായതിനുശേഷം വിരമിച്ച കുഞ്ഞുണ്ണി മാസ്റ്ററെ വസതിയിലെത്തി ആദരിച്ചു. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അധ്യാപക ദിനാചരണത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി കെ മോഹനൻ കുഞ്ഞുണ്ണി മാസ്റ്ററെ ഷോളണിയിച്ച് ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ബി ലിബീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ രമേശൻ, രഘു നല്ലയിൽ, ന്യൂനപക്ഷ സെൽ ജില്ലാ വൈസ് ചെയർമാൻ ഉസ്മാൻ അന്തിക്കാട്, ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സജേഷ് കുറുവത്ത് എന്നിവർ പ്രസംഗിച്ചു. വലപ്പാട് 3 വാർഡ് യു ഡി എഫ് കമ്മിറ്റി അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജയന്തിയെ ആദരിച്ചു. നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായി ആചരിക്കുന്നതോടൊപ്പം അധ്യാപക ദിനവും ആചരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഞാൻ വളരെ ആദരവോടെ സ്മരിക്കുന്നു. പിന്നെ അധ്യാപക ജീവിതം ഞാൻ 2005 മുതൽ ആരംഭിച്ചതാണ്. അന്നു മുതൽ ഇന്ന് വരെ കുട്ടികളെ സ്നേഹിക്കാനും അവരെ മുന്നോട്ട് നയിക്കാനും സാധിച്ചിട്ടുണ്ട്. വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജോലിയാണ് അധ്യാപക ജോലി. അത് കൃത്യമായി നിർവഹിക്കാൻ ഏറെ ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ അബ്ബാസ് ആദരിക്കൽ നിർവഹിച്ചു. ജെൻസൺ വലപ്പാട് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നസീമ രായൻ മരക്കാർ, സുനിൽ ദ തണ്ടാശ്ശേരി, കെ ആർ മണിസുന്ദർ, ഫ്രാൻസിസ് വാഴപ്പുള്ളി, ജോർജ് വടക്കോട്ട്, ഇബ്രാഹിം, ഉണ്ണികൃഷ്ണൻ, അഭിനവ് ദത്ത് എന്നിവർ സംസാരിച്ചു. എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തളിക്കുളം ബീച്ച് ശാഖയിലെ വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ വൈസ് പ്രസിഡന്റ് ടി യു സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, ശാഖാ സെക്രട്ടറി ചന്ദ്രൻ പള്ളിക്കടവത്ത്, ടി ജി സഹദേവൻ, ടി ജി സുധീർ, ടി ജെ ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. നമ്മളുടെ മക്കൾക്കൊക്കെ ഈ കോവിഡ് സമയത്ത് ഒരു കൈത്താങ്ങാവട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ യൂണിയൻ നടത്തിയ ഒരു പരിപാടിയാണ്. യൂണിയൻ്റെ 44 ശാഖകളിലും സൗജന്യമായി, തികച്ചും സൗജന്യമായിട്ട് മഹാഗുരുവിൻ്റെ ചിത്രം, മുഖചിത്രമായ പ്രിൻ്റ് ചെയ്തും അതുപോലെ തന്നെ നമ്മളെല്ലാ വർഷവും ഈ നോട്ട് പുസ്തകം പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറകിൽ ദൈവദശകം പ്രാർത്ഥന, ഗുരു എഴുതിയ ദൈവദശകം പ്രാർത്ഥനയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാറ് പുറകിലെ ചട്ടയിൽ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് തീർച്ചയായും ഗുരു എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനും കൂടി വേണ്ടി തീർച്ചയായും ഗുരു പറഞ്ഞ വിദ്യാഭ്യാസ മൊഴികൾ, ഗുരുവിന്റെ വിദ്യാഭ്യാസ മൊഴികളാണ് നമ്മൾ ഈ പ്രാവശ്യം പുസ്തകത്തിന്റെ പുറകിൽ പ്രിന്റ് ചെയ്തത്. AIYF എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പഠന ക്ലാസ് നടത്തി. മതം, രാഷ്ട്രീയം, സമൂഹം എന്ന വിഷയത്തിൽ യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ഇ എം സതീശൻ ക്ലാസ് നയിച്ചു. AIYF പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലിബീഷ് ബാബു അധ്യക്ഷനായി. സെക്രട്ടറി എം എസ് നിഖിൽ, സി കെ ശ്രീരാജ്, ടി എൻ തിലകൻ, കെ സി ശിവരാമൻ, സി ബി അബ്ദുൾ സമദ്, പി സി രാജീവ്, ധനൂബ് എന്നിവർ സംസാരിച്ചു.
സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു നിർത്തുകയാണ്. ഇതാണ്, ഇത് മാത്രമാണ് സത്യം, ഇതിനപ്പുറത്ത് നീ ഒന്നും പറയാൻ പാടില്ല എന്നാണ്. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ, മതപരമായ അധീശത്വങ്ങൾ കടന്നു വരുമ്പോ ഇപ്പൊ ഇന്ത്യയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? മതത്തിന്റെ പേരിൽ രാജ്യം മുഴുവൻ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. താലിബാൻ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യന്റെ ജനാധിപത്യപരവും മാനവികവും മതനിരപേക്ഷവുമായ എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ അത് തകർക്കുകയാണ്. മതം പറയുന്നത് മാത്രമാണ് ശരി എന്നവർ ശാഠ്യം പിടിക്കുകയാണ്. അതിനെതിരെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പം മതത്തെക്കുറിച്ചുള്ള നമ്മുടെ കൃത്യമായ ധാരണ, മതം എന്ന് പറയുന്നത് അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അത് അതിനെ കലാകാലങ്ങളിൽ അധികാരിവർഗം അതിനെ ഉപയോഗിച്ച് മനുഷ്യനെ അടിച്ചമർത്താൻ ഇന്ന് മതത്തെ ഉപയോഗിക്കുകയാണ്. ഇന്ന് മതം ചരിത്രത്തിൽ എല്ലാ കാലത്തും അധികാരിവർഗത്തിന്റെ കൂടെയാണ്. മണലൂർ കാരമുക്ക് പെരിങ്ങായി രാധാകൃഷ്ണൻ കോവിഡ് ബാധിച്ച് മരിച്ചു. 68 വയസ്സായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി ആർ ബിന്ദുവിന് വലപ്പാട് മഹിളാ അസോസിയേഷന്റെ സ്വീകരണം. കോവിഡ് പോരാളികളായ മല്ലികാദേവിനെയും വി എസ് സൂരജിനെയും ആദരിച്ചു. കോവിഡ് ഗവേഷണ പഠനം. വലപ്പാട് പഞ്ചായത്തിൽ സീറോ സർവലൻസ് സർവേ തുടങ്ങി. അധ്യാപക അവാർഡ് ജേതാവ് പി രമേശിനെ കെ എസ് ടി എ ആദരിച്ചു. വിദ്യ പകർന്നവരെ ആദരിച്ച് അധ്യാപക ദിനാചരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.